ഹലോ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ സെഷനിലെ എം ബി എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനൊരു കാരണമുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ എം ബി എക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഓപ്പൺ മാറ്റ് ഇല്ലാതെയാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിൽ നല്ലോണം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കോഴ്സ് കോഡ് മാറിയിട്ടുണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബുക്സും മെറ്റീരിയൽസും അതിൻ്റെ ആ ഒരു പ്രോഗ്രാം കോഡും പിന്നെ റീരജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ സെഷനിൽ ഫ്രഷ് അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് നവംബർ പന്ത്രണ്ടാം തീയതി നിലവിൽ ഇത് നിലവിലിത് വൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന യു ജി പി ജി പ്രോഗ്രാംസ് മാത്രമേ പറ്റുള്ളൂ അതേസമയം സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പി ജി ഡിപ്ലോമ സെമസ്റ്റർ വൈസായിട്ടുള്ള യു ജി പി ജി പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഡേറ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എം ബി എയുടെ ഡേറ്റും ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അപ്പോൾ ജൂലൈ സെഷനിൽ എം ബി എക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഏകദേശം നയൻറ്റി പെർസെൻറ്റേജോളം എല്ലാവരുടെയും കൺഫേം ആയിട്ടുണ്ടാവും അഡ്മിഷൻ അപ്പം അങ്ങനെ അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് എൻറോൾ നമ്പറും ഐ ഡി കാർഡും കിട്ടാറുണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് പ്രൊഫൈലിൻ്റെ ഒരു ലോഗിൻ ഉണ്ട് ഈ ഒരു ലോഗിന്നിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ലോഗിൻ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട് ഇതിനകത്ത് എം ബി എയുടെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എം ബി എക്ക് ഒരുപാട് കോഡ് കാണുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല നമ്മളെടുത്തിട്ടുള്ളത് കണ്ടോ ഇതൊന്നുമല്ല നമ്മളെടുത്തിട്ടുള്ളത് നമുക്ക് വേണ്ട എം ബി എയുടെ കോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ബി എന്ന് പറഞ്ഞേക്കുന്നതാണ് അല്ലാതെ ഇതിലുള്ളൊരു ഒറ്റ കോഡുമല്ല അപ്പോൾ ഇതിലത് കാണാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണയാണ് ഈ ഒരു എം ബി യെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാണാത്തത് കഴിഞ്ഞ തവണ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരൊറ്റ പ്രോഗ്രാമും ഇതിനകത്ത് അതുകൊണ്ട് തന്നെ അത് അപ്ഡേഷൻ്റെ കുഴപ്പമാണ് അവർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് തൽക്കാലം ലോഗിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഇത് എം ബി യുടെ മാത്രം ഇഷ്യൂ അല്ല എം ബിയുടെ ഒപ്പം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് എം ബി എ ബാങ്കിങ് ആൻഡ് ഫിനാൻസിൻ്റെയും വന്നിട്ടില്ല അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഒരുപാട് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീജിയൻ സെൻ്ററിലോട്ടൊക്കെ മെയിൽ അയക്കാം കേട്ടോ ഒരു ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ട് ഇനി നമ്മൾ അഡ്മിഷനൊക്കെ കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി പഠിച്ചു തുടങ്ങണം അതിനായിട്ട് മെറ്റീരിയൽ എവിടെ കിട്ടുക എന്നുള്ളതാണ് അടുത്ത ഡൗട്ട് അപ്പോൾ ഇവിടെ കാണാൻ കഴിയും മൂന്നാമതായിട്ട് ഈ ഗ്യാൻ ഘോഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു പോർട്ടൽ ഈ ഒരു പോർട്ടലിനകത്ത് നമ്മുടെ മെറ്റീരിയലൊക്കെ നമുക്ക് ആണ് കുറേ ഇതിനകത്ത് ഉണ്ട് നമുക്ക് സെർച്ച് ചെയ്യണം പക്ഷെ നമുക്ക് ഇപ്പോൾ വേണ്ടത് ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇഗ്നോ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സ്കൂൾ ഓഫ് സ്റ്റഡീസാണ് കാണുക അപ്പോൾ ഇതിനകത്ത് ഏതിലായിരിക്കും എം ബി എ വരിക എന്നല്ലേ നിങ്ങളുടെ ഡൗട്ട് എം ബി എ വരുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ അണ്ടറിലാണ് അപ്പോൾ നമ്മളത് എടുക്കുക അതിവിടെ ഏഴാമതായിട്ട് കാണാൻ പറ്റും സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ലെവൽസ് എന്നുള്ളത് ആ ലെവൽസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സസുകൾ കാണാൻ പറ്റും അതായത് ഈ കോഴ്സസുകളൊക്കെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ നമുക്കിതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞേക്കുന്നത് ഇവിടെ ഉണ്ടാവും മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ന്യൂ എന്നുള്ളത് എം ബി എ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെമസ്റ്റർ വണ്ണാണ് വേണ്ടത് കാരണം പുതിയ പ്രോഗ്രാം അല്ലേ അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെമസ്റ്റർ വണ്ണിലുള്ളത് മാത്രമായിരിക്കും അതുകൊണ്ട് അത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കോഴ്സ് കോഡ് ഇവിടെ കാണാൻ പറ്റും എം എം പി സി വണ്ണ് എം എം പി സി ടു അങ്ങനെ നമുക്കുള്ള എത്രയാണോ സബ്ജക്ട് ഉള്ളത് അത്രയും നമുക്ക് ആ ഒരു കോഴ്സ് കോഡുകൾ ഇവിടെ കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വേണ്ടത് എം എം ബി സി സീറോ സീറോ വൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലെ നാല് ബ്ലോക്കാണ് അതിനകത്തുള്ളത് അതായത് നാല് ചാപ്റ്റർ പറയുന്ന പോലെ ആവാം അല്ലെങ്കിൽ നാല് ഭാഗങ്ങൾ പറയുന്ന പോലെയാണ് ഈ ഒരു ബ്ലോക്ക് സൂചിപ്പിക്കുന്നത് അപ്പം അതുണ്ട് അപ്പം ഇനി ബ്ലോക്ക് ആണെങ്കിൽ ആ ഒരു ബ്ലോക്ക് വണ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് യൂണിറ്റ് വണ്ണ് യൂണിറ്റ് രണ്ട് യൂണിറ്റ് മൂന്ന് എന്നുള്ളത് ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് വണ് കംപ്ലീറ്റ് വേണമെങ്കിൽ ബ്ലോക്ക് വണ് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻ്റ് എന്നുള്ള ഒരു ഭാഗമുണ്ട് അതെടുക്കാം അതെടുത്തിട്ട് ഇവിടെ ഉണ്ടാവും വ്യൂ ഓർ ഓപ്പൺ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് വണ്ും മാത്രം മതിയെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വ്യോറോ ഓപ്പൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ നിങ്ങൾക്കുള്ള ഏഴ് സബ്ജക്റ്റും ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എം ബി എ ന്യൂ പ്രോഗ്രാമിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ ഈ ഗാൻ ഗോഷ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ സൈറ്റ് വല്ല ജാമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാ കോഴ്സിൻ്റെയും ഓരോ ബ്ലോക്കായിട്ടോ അല്ലെങ്കിൽ ചാപ്റ്റർ വൈസോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ് എന്ന് പറഞ്ഞേക്കുന്ന പ്രോഗ്രാം സെമസ്റ്റർ വൈസ് ആയതുകൊണ്ട് തന്നെ ആറ് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒക്കെ എഴുതാവുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ സെഷനിൽ നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഡിസംബർ ടേം ടേമിൻ്റെ എക്സാമിനേഷൻ നമുക്ക് എഴുതാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി പക്ഷേ നിങ്ങൾക്ക് എന്തായാലും എലിജിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾ അതിൻ്റെയൊക്കെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം അതായത് ഇപ്പോൾ നിലവിലെ നവംബർ മുപ്പതാം തീയതിയാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും എങ്കിൽ പോലും അതാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എം ബി എയുടെ അസൈൻമെൻറ്റ്സൊക്കെ സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണണ്ടേ അതിനായിട്ട് ഇവിടെ സ്റ്റുഡൻസ് സപ്പോർട്ട് എന്നുള്ള ഭാഗമുണ്ട് അതിനകത്ത് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഉണ്ടാവും അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഗ്നോത്തെ എല്ലാ പ്രോഗ്രാമിൻ്റെയും അസൈൻമെൻറ്റ് കിട്ടുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ ഉണ്ടാവും ഒരു റൈറ്റ് സൈഡിൽ ഇതാ ഇവിടെ കാണാൻ പറ്റും മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് അതിൽ നാലാമതായിട്ടുണ്ടാവും എം ബി എ ന്യൂ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവിടെയാണ് എം ബി എ ന്യൂ പ്രോഗ്രാം എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനുള്ള അസൈൻമെൻറ്റ്സ് അപ്പോൾ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എം ബി എ ന്യൂ എന്നുള്ളത് അതിനകത്ത് എം ബി എയുടെ ഏഴ് കോഴ്സുകളുടെയും അസൈൻമെൻറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എം എം പി സി സീറോ സീറോ വൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അതാണ് ഡൗൺലോഡായി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അസൈൻമെൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് ആർക്കുള്ള അസൈൻമെൻറ്റാന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി സെഷൻ അപ്പോൾ ഈ ഒരു സെഷനിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് ഈ ഒരു അസൈൻമെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വാലിഡിറ്റി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ സെഷനിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഡിസംബറിൽ എക്സാം എഴുതാൻ എലിജിബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ നവംബർ മുപ്പതിൻ്റെ ഉള്ളിൽ ഈ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഈ ഒരു തവണ നിങ്ങൾ എക്സാം എഴുതുന്നില്ല അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം അസൈൻമെൻറ്റ് തന്നെ നിങ്ങൾക്ക് ഏപ്രിൽ മുപ്പതിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ജൂണിലാണ് കേട്ടോ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഇത്തവണ എക്സാം എഴുതുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നവംബർ മുപ്പതിൻ്റെ ഉള്ളിൽ ഈ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് സ്റ്റഡി സെൻ്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ഒരു അടിപൊളി അസൈമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ള നമ്മുടെ വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ പറയുന്നുണ്ട് അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ സബ്മിറ്റ് ദിസ് അസൈൻമെൻറ്റ് ടു ദ കോർഡിനേറ്റർ ഓഫ് ദ സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അങ്ങനെ നൂറ് മാർക്കിന് വെച്ചിട്ടാണ് നമുക്ക് അസൈൻമെൻറ്റ് ഉണ്ടാകുക അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു ക്വസ്റ്റ്യന് ഇരുപത് മാർക്ക് വെച്ചിട്ട് അപ്പോൾ അത്യാവശ്യം പോലെ തന്നെ എഴുതണം നല്ല പോലെ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യം എയ്റ്റി ഓർ എബോ മാർക്ക് കിട്ടും നിങ്ങൾക്ക് വേണ്ട ഒക്കെ അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുതാവുന്നതാണ് എം ബി എന്ന് പറഞ്ഞേക്കുന്ന ഒരു പ്രോഗ്രാം സെമസ്റ്റർ വൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആറ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സെക്കൻഡ് സെമ്മിലോട്ട് റീരജിസ്ട്രേഷൻ ആവശ്യമുണ്ട് അപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ സെഷനിലല്ലേ നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരി സെഷനിൽ നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് സെമിലോട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി സെഷനിൽ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റീരജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഫോണിൽ തന്നെ റീരജിസ്ട്രേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മൾ എന്താണ് ഒരു പ്രോഗ്രാം കോഡ് എന്താണ് അടിച്ചു കൊടുക്കുക എം ബി എക്ക് എന്താണ് ഉണ്ടാവുക എന്നുള്ളതല്ലേ അപ്പോൾ നമുക്കിവിടെ രജിസ്റ്റർ ഓൺലൈനിൽ വന്നിട്ട് റീ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക പ്രൊസീഡ് ഫോർ റീ രജിസ്ട്രേഷൻ കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ നമുക്ക് പ്രോഗ്രാം അല്ലേ കൺഫ്യൂഷൻ ഉള്ളത് ഇവിടെ നമ്മൾ പ്രോഗ്രാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി വെക്കൂ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് എം ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓഡിയൽ എന്നുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ രജിസ്ട്രേഷൻ ഒന്നും കുഴപ്പമില്ല അതൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോഴും എം ബി എ വന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും അത് വന്നിട്ടുണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പ്രോഗ്രാം കോഡ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കേണ്ട അത് ഇവിടെ ആണ് അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമല്ല അവിടെ മാത്രം അപ്ഡേറ്റ് ആയിട്ടില്ല അപ്പോൾ അത് ഉടൻ തന്നെ അപ്ഡേറ്റ് ആവുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ കഫേ ടു തൗസൻഡ് ട്വൻ്റി വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എം ബി എ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മെറ്റീരിയലും അസൈൻമെൻറ്റും റീ രജിസ്ട്രേഷനും എക്സാമും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് എം ബി എ പ്രോഗ്രാമുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക്